മിഴിവട്ടത്തിലെ മൊഴിവട്ടം 29 ഭാഗം. വിശുദ്ധ യൗസേപ്പും ആത്മീയ കച്ചവടവും. യേശുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിനെ അനുകരിച്ച് ദൈവം ഏൽപ്പിക്കുന്ന കടമകൾ ചെയ്യുന്നവരാകാൻ, മറിയത്തിൻ്റെ മാനം കാക്കാൻ നീതിയുടെ മാതൃകയായ വിശുദ്ധ യൗസേപ്പിനെ വണങ്ങാൻ, തൻ്റെ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച് കുടുംബം പോറ്റി തൊഴിലിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനെ വണങ്ങാൻ, ദൈവത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ച് മറിയത്തെ ഭാര്യയെ സ്വീകരിച്ച് സ്വയം ഉപേക്ഷയുടെ മാതൃകയായ വിശുദ്ധ യൗസേപ്പിനെ, അധ്വാനത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി പണിയെടുക്കുന്നവൻ്റെ പക്ഷം ചേർന്ന തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനെ, ഒരു കുടുംബത്തെ സംരക്ഷിച്ച് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിനെ, യേശുവിനെ ആപത്തുകളിൽ കാത്തുപാലിച്ച് തിരുസഭാ പാലകനായ വിശുദ്ധ യൗസേപ്പിനെ, കന്യകയായ പരിശുദ്ധ മറിയത്തെ സംരക്ഷിച്ച് കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിനെ, ജീവിത വഴിയിൽ പിന്തുടർന്നും അനുഭവിച്ചും ക്രിസ്തുവിൽ ജീവിക്കേണ്ടതിന് പകരം വിശുദ്ധ യൗസേപ്പിനെ കാര്യസാധ്യത്തിനുള്ള ഉപാധിയാക്കുന്ന കച്ചവട തന്ത്രം വിശ്വാസപ്പിഴവല്ലേ? നമ്മുടെ വിശ്വാസാന്തരീക്ഷത്തിൽ കാര്യം കാണുന്നതിനും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനുമുള്ള ഉപകരണമാക്കി വിശുദ്ധന്മാരെ മാറ്റിത്തീർക്കുന്ന വിശ്വാസപരമായ അബദ്ധങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അർത്താരവണക്കത്തിനും വിശുദ്ധ ജീവിത മാതൃകയ്ക്കും തിരുസഭ നൽകുന്ന വിശുദ്ധാത്മാക്കൾ കച്ചവട ചരക്കായി അധപ്പതിക്കുന്നു നമ്മുടെ വിശ്വാസ വഴിയില്ലെന്നത് നിഷേധിക്കാനാവാത്ത കാര്യമാണ്. വിശുദ്ധാത്മാക്കൾ കാര്യം കാണാനുള്ള ഉപാധിയാണെന്ന അന്ധവിശ്വാസത്തെ അതിജീവിച്ച് ക്രിസ്തുവിലേക്കുള്ള പാതയാണ് എന്ന സത്യബോധത്തോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നു, നിയോഗിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. മിഴിവട്ടത്തിലെ മൊഴിവട്ടം 29 ഭാഗം. വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള പരമ്പരയിൽ ഇത്തവണ വിശുദ്ധാത്മാക്കളോടുള്ള ചില സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. വിശുദ്ധാത്മാക്കൾ യഥാർത്ഥത്തിൽ എത്രയേറെ പ്രാധാന്യമുള്ളവരാണ് എന്നത് നാം പരിശോധിക്കണം. പലപ്പോഴും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങുന്നു, അവ പ്രചരിപ്പിക്കുന്നു എന്നതൊക്കെ കൊണ്ട് കത്തോലിക്ക വിരുദ്ധരായ അനേകർ വിശ്വാസികളെല്ലാം വിഗ്രഹാരാധകരാണ് എന്ന് ആക്ഷേപിക്കാറുണ്ട്. വിശുദ്ധാത്മാക്കളെ വണങ്ങേണ്ടതില്ല, അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിനെതിരാണെന്ന നിലയ്ക്കുള്ള പ്രചാരവേലകൾ അത്തരത്തിൽ ധാരാളം കേൾക്കാറുണ്ട്. ദൈവവചനത്തെ തിരുസഭ പഠിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളായിട്ടാണ് പഠിപ്പിക്കുക. ബൈബിൾ, ദൈവശാസ്ത്രം, അപ്പോസ്തല പ്രബോധനം, വിശുദ്ധരുടെ സിദ്ധാന്തങ്ങൾ, വിശുദ്ധ ജീവിത മാതൃക അഥവാ പാരമ്പര്യം. ഈ 5 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ദൈവവചനമായി തിരുസഭ പഠിപ്പിക്കുക. ആ 5 കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തെ സമഗ്രമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഗുണകരമായി മാറുക. ബൈബിൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ഈ ബൈബിൾ കക്ഷത്തിൽ വെച്ചിട്ട് പോകാറുണ്ട് എന്നിട്ട്, അപ്പോൾ ദൈവം കക്ഷത്തിലായി പോകുന്നുള്ളതാണ് വലിയ കഷ്ടം. അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ ദൈവത്തെ ഒരു എഴുതപ്പെട്ട പുസ്തകം മാത്രമായിട്ട് കരുതണമോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠനങ്ങളും അറിവുകളും എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒന്നായി മാറണമോ, അനുഭവ തലങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണമോ ദൈവത്തെ തിരിച്ചറിയാൻ എന്നത് ഗൗരവമായ ചിന്ത അർഹിക്കുന്നൊരു കാര്യമാണ്. അതിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ, ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ, ആ വിശുദ്ധ ഗ്രന്ഥം മുഴുവനായി സമഗ്രമായി എടുക്കുമ്പോഴാണ് ദൈവവചനം എന്ന് പറയാൻ പറ്റുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ ദൈവവചനം എന്ന് പറഞ്ഞാൽ അതിൽ കൊല്ലാൻ പറയുന്ന വചനങ്ങൾ വരെയുണ്ട്, ശാപവാക്കുകളുണ്ട്. അപ്പോൾ അത് ദൈവവചനമാണോ എന്ന് അത് മാത്രം എടുത്തിട്ട് ചോദിക്കാൻ സാധ്യമല്ല. ദൈവവചനം സമ്പൂർണ്ണമായിട്ട് എടുക്കണം. അങ്ങനെ സമ്പൂർണമായി വിശുദ്ധ ഗ്രന്ഥത്തെ എടുക്കുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് എന്ത് എന്ന് വ്യക്തമാക്കാൻ തിരിച്ചറിവുകളുടെ ഒരു പടം ആവശ്യമായിട്ട് വരും. ഒരു കോണ്ടെക്സ്റ്റ് എക്സ്പീരിയൻസിലേക്ക് പോകണം. അങ്ങനെ തിരിച്ചറിവിൻ്റെ പഠനത്തിലേക്ക് പോകണമെങ്കിൽ നിശ്ചയമായും ദൈവശാസ്ത്രപരമായ അറിവുകൾ കൂടിയേ തീരും. ദൈവശാസ്ത്രപരമായ പഠനങ്ങൾ, ബോധ്യങ്ങൾ എല്ലാം ചേർത്ത് വച്ചിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തെ തിരിച്ചറിയാനും വ്യാഖ്യാനിക്കാനും കഴിയും. അപ്പം അതുകൊണ്ട് മാത്രമായില്ല, കാരണം കാലങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ പ്രയോഗവഴിയിൽ എങ്ങനെയാണ് ഈ വിശുദ്ധ വചനങ്ങൾ ഇടപെടുക എന്നത് പറയണമെങ്കിൽ നിശ്ചയമായും അത് ദൈവശാസ്ത്രപരമായ പഠനം മാത്രം പോരാ,
അതിന് അപ്പോസ്തല പ്രബോധനം ആവശ്യമായിട്ട് വരും. അതായത് കാലങ്ങൾക്കനുസരിച്ച് ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് വിശ്വാസ വചനത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് ആനുകാലിക ചുറ്റുപാടിൽ അനുഭവപ്പെടുക എന്ന് പറയാൻ പറ്റുക. നാലാമത് വിശുദ്ധരുടെ സിദ്ധാന്തങ്ങളുണ്ട്. വിശുദ്ധർക്ക് ആത്മനിവേശനപരമായി വെളിപ്പെട്ട കാര്യങ്ങൾ, അവർ തിരിച്ചറിഞ്ഞ അർത്ഥതലങ്ങൾ സിദ്ധാന്ത രൂപങ്ങളായി ഉണ്ട്, ഡോക്ട്രൈൻസ്. അങ്ങനെയുള്ളതാണ് ഇപ്പം അമ്മത്രേസിയുടെയും കുരിശിൻ്റെ യോഹന്നാൻ്റെയും വിശുദ്ധ അന്തോണിയുടെയും കൊച്ചുറേസിയുടെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ, അവയെക്കൂടി ചേർത്ത് വച്ചിട്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുക. അപ്പം ആദ്യം പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം, അപ്പോസ്തല പ്രബോധനം, ദൈവശാസ്ത്രം, വിശുദ്ധരുടെ ഡോക്ട്രൈൻസ്, സിദ്ധാന്തങ്ങൾ, ഇപ്പം ഈ നാല് കാര്യങ്ങളും എഴുതപ്പെട്ടവയാണ്, ആശയപരമായ തനിമയുള്ളവയാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചരിത്രബന്ധിയായ സ്വാധീനങ്ങളെല്ലാം അതിനകത്തുണ്ടെങ്കിലും പ്രഥമത അത് ഒരു ആശയപരമായ ലോകമാണ് നമ്മുടെ മുമ്പിൽ തുറക്കുക. എന്നാൽ അഞ്ചാമത്തെ ഭാഗമാകട്ടെ, വിശുദ്ധരുടെ ജീവിത മാതൃകയാകട്ടെ, ആദ്യം പറഞ്ഞ നാലിൽ നിന്ന് വിഭിന്നമായി ഒരു ജീവിത പ്രയോഗ വഴിയിൽ ഈ വചനം എങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെ അത് ഫലം കണ്ടു, എങ്ങനെ അത് ഗുണകരമായി, എങ്ങനെ ക്രിസ്തു അനുഭവത്തെ ജീവിക്കാൻ പറ്റി, എങ്ങനെ അത് പകർന്നു കൊടുക്കാൻ പറ്റി എന്നതിൻ്റെ സമ്പൂർണമായ വെളിപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ മാംസം ധരിച്ച വചനമായ ക്രിസ്തുവിനെ മാംസത്തിൽ ധരിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ. വിശുദ്ധാത്മാക്കളെ വണങ്ങുന്നത് നിശ്ചയമായും ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് നമ്മെ നയിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അപ്പൊ വിശുദ്ധാത്മാക്കളോട് ഇപ്രകാരം വളരെ കാതലായ, വളരെ ശ്രദ്ധാപൂർവമായ ഒരു വിശ്വാസമുണ്ടാവണം. ആ വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കാൻ ഭക്തിമാർഗങ്ങൾക്ക് കഴിയും. ഇതിലൊന്നും ഒരു തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിശുദ്ധന്റെ വിശ്വാസത്തെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുക. മാർപ്പാപ്പ അടുത്ത വർഷം മിസ്സി ഔസേപ്പിന്റെ വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് അത് കുറെ കൂടി ഗൗരവമുള്ള ഒരു ചിന്തയ്ക്ക് വിധേയമാകേണ്ടി വരിക. കേരളത്തിൽ നല്ല മാർക്കറ്റുള്ള ഒരു വിശുദ്ധനാണ് മിസ്സി ഔസേപ്പ്. മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധനെ ആക്ഷേപിക്കാനല്ല, വിശുദ്ധനെ കച്ചവടമാക്കുന്നുണ്ട് എന്നൊരു കാര്യം പറയാനാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ കച്ചവട കേന്ദ്രങ്ങളായി മാറുന്നു എന്ന പരിതാപകരമായ അവസ്ഥ, ഭക്തിയെ വിറ്റുമുതലാക്കുന്ന അനേകർ മുളച്ചു പൊന്നുന്നു എന്ന അവസ്ഥ തികച്ചും അപലപനീയമായ ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നെറ്റി ചുളിച്ചേക്കാം, ഇയാൾ സഭാവിരുദ്ധമായി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് ധരിച്ചേക്കാം. യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കളോട് ക്രിയാത്മകമായി ആദ്യം പറഞ്ഞ രീതി അൾത്താരവണക്കത്തിനും മാതൃകയ്ക്കുമായി നൽകപ്പെട്ടവരെന്ന നിലയ്ക്ക് പരിപൂർണമായ സ്നേഹവും ബഹുമാനവും വണക്കവും നിലനിർത്തിക്കൊണ്ടാണ് നമ്മളിത് നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും അവരെ അവമതിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല. മിസ്സി ഔസേപ്പിതാവ് കുറെ കാലമായി കേരളത്തിൽ നല്ല കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് കണ്ടിട്ടുണ്ട്. ഭക്താചാരങ്ങൾ എല്ലാം, നവനാളെല്ലാം, തീർത്ഥാടനങ്ങളെല്ലാം നമ്മെ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് നയിക്കേണ്ടതാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സഭ ഒരു തീർത്ഥാടക സമൂഹമാണ്, നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ് എന്ന ഓർമ്മ നിലനിർത്താൻ തീർത്ഥാടനങ്ങൾ ആവശ്യമാണ്, തീർത്ഥാടന കേന്ദ്രങ്ങൾ ആവശ്യമാണ്. പക്ഷെ തീർത്ഥാടന കേന്ദ്രങ്ങളും നവനാൾ കേന്ദ്രങ്ങളും യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യത്തിൽ നിന്ന് മാറി തീർത്ഥാടനങ്ങൾ തെണ്ടലുകളായി മാറിപ്പോകുന്നു, കാര്യം കാണാനുള്ള ഭിക്ഷാടനങ്ങളായി മാറിപ്പോകുന്നു എന്ന അധപ്പതിച്ച അവസ്ഥയും, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ നല്ല കൊഴുത്തുമുറ്റിയ കച്ചവട കേന്ദ്രങ്ങളായി മാറുന്നു എന്ന അവസ്ഥയും ചിന്തിക്കാതിരുന്നുകൂടാ. അത് യഥാർത്ഥ വഴി നമ്മൾ അകറ്റുന്നതാണ്. അതുപോലെ നവനാളിനെ സംബന്ധിച്ചാണെങ്കിൽ നവനാൾ എന്തിനുണ്ടായേ? നവനാൾ യഥാർത്ഥത്തിൽ ഉണ്ടായത് 9 ആഴ്ചകളിലായി ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ വിശുദ്ധന്റെ പുണ്യമാതൃകകളെ പിൻചൊല്ലുകയും ആ വിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലേക്ക് ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം നടന്ന വഴിയിലൂടെ നടക്കുമ്പോൾ ആ വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ നിശ്ചയമായും കൂദാശയിലേക്ക്, വിശ്വാസ വഴിയിലേക്ക്, ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന നിലയ്ക്കാണ് തിരുസഭ നവനാളിനെ പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് കാര്യം കാണാനുള്ള തന്ത്രമായി അധപ്പതിക്കുകയും കാര്യം കാണാൻ ഇവിടെ വന്നാൽ മതിയെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി. മിസ്സി ഔസേപ്പ് കേരള സമൂഹത്തിനകത്ത് വലിയ ശക്തിയുള്ള ഒരു മാധ്യസ്ഥമായിട്ട് അനുഭവപ്പെട്ടയാളാണ്. ശക്തിയുള്ള മധ്യസ്ഥം എന്ന് പറയുമ്പോൾ എന്ത് നേടിത്തരുന്നൊരു മധ്യസ്ഥൻ എന്ന നിലയ്ക്കല്ലോ, സ്വാധീനമുള്ള എന്ന നിലയ്ക്കാണ്. അതിന് പല കാര്യങ്ങൾ പറയാം. ഒന്ന്, സൽമരണ മധ്യസ്ഥൻ, നൽമരണ മധ്യസ്ഥനാണ് മിസ്സി ഔസേപ്പ്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് മിസ്സി ഔസേപ്പ്. കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് മിസ്സി ഔസേപ്പ്. വിരക്ത ജീവിതക്കാരുടെ മധ്യസ്ഥനാണ് മിസ്സി ഔസേപ്പ്. കന്യാവ്രതക്കാരുടെ പാലകനാണ് ഔസേപ്പ്.
വിരക്തി ജീവിക്കണമെങ്കിൽ, വിശുദ്ധ പുണ്യങ്ങളിൽ ജീവിക്കണമെങ്കിൽ, ഇങ്ങനെ ദാരിദ്ര്യമനുസരിച്ച് ജീവിക്കണമെങ്കിൽ യേശുവിനെ കർത്താവ് യേശുവിനെ പരിപാലിച്ചതുപോലെ തിരുസഭയെ പരിപാലിക്കുന്നവനാണ് ഈ ഔസേപ്പ്. ആ നിലയ്ക്ക് ഔസേപ്പിനെ കാണാൻ, ഈ വിശുദ്ധ ഔസേപ്പിന്റെ മാതൃക പിൻചൊല്ലാൻ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ ഒക്കെ പരിശീലിച്ച ഒരു വിശ്വാസ സമൂഹമാണ് കേരളത്തിലേത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളാണ്. അതെല്ലാം മാറ്റിവെച്ചിട്ട് കാര്യം കാണാനുള്ള തരികിട കേന്ദ്രങ്ങളായിട്ട് നവനാൾ കേന്ദ്രങ്ങൾ മാറിയപ്പോൾ ഈ വിശുദ്ധന്റെ ചിത്രം കേരളത്തിലുടനീളം ഭിത്തിയിൽ വെച്ച് പ്രദർശിപ്പിച്ച് ആളുകൂടി വന്ന് കാര്യം നേടൂ എന്ന് പറയുന്ന തരത്തിലേക്ക് അത് പതിച്ചു. പി ആർ വർക്കുകളുണ്ടായി, ഇവന്റ് മാനേജർമാരെ ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ കേരളത്തിൽ ശരിക്കു പറഞ്ഞാൽ ഉണ്ടായിരുന്നത് കണ്ണമാലിയിൽ ഒരു വിശുദ്ധ ഔസേപ്പിന്റെ ദേവാലയമാണ് പ്രശസ്തി ആർജിച്ച് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അവിടെ പണ്ടൊരിക്കൽ കോളറ പിടിപെട്ടു. ആ കോളറ പിടിപെട്ടപ്പോൾ ആ കോളറ മാറാൻ വേണ്ടി പ്രളയവും മരണവും കോളറയും കൂടി ചേർന്ന് താണ്ഡവമാടിയ ഒരു സമയത്ത് അവിടുത്തെ ഒരു വികാരി അച്ഛൻ ഒരു ദിവസം മാർച്ച് 19 എല്ലാവരും പൊതിച്ചോറ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ പൊതിച്ചോറ് കൊണ്ടുവന്ന് പള്ളിമുറ്റത്ത് വെച്ച് ഭക്ഷിച്ചു. അവർ വിശുദ്ധന്റെ മരണമോർത്തു, ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരോർത്തു. അങ്ങനെ ഭക്ഷണം കഴിച്ചു, അതോടെ കോളറ മാറി. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ തുടങ്ങിയ ഊട്ടുനേർച്ച, മുട്ടിന് ഊട്ടുനേർച്ചയായി ഔസേപ്പിതാവ് മരിച്ചത് ഏറ്റവും സന്തോഷകരമായ അനുഭവമായി. ഇങ്ങനെ ഒരാൾ മരിച്ചതുകൊണ്ട് നോമ്പുകാലത്ത് ഒരു വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണാമല്ലോ എന്ന നിലയിലേക്ക് അത് മാറി. അങ്ങനെ കേരളത്തിലുടനീളം, അപ്പം നമ്മുടെയൊക്കെ അടുത്ത് കുരിശുപള്ളികളിൽ കാണാവുന്ന പള്ളികളിൽ, ആലപ്പുഴ രൂപതയാണ് കുറെ മെച്ചപ്പെട്ട ഒരു തീരുമാനം ഇക്കാര്യത്തിൽ അത്തിപ്പുഴ പിതാവിൻ്റെ കാലത്തെടുത്തത്. നിങ്ങൾ ഇങ്ങനെ സദ്യ നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നടത്തിക്കൊണ്ടിരുന്ന വലിയ പള്ളികളിലൊക്കെ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള പള്ളികളിലെ നടത്താവൂ, അല്ലാത്ത പള്ളികളിൽ നടത്തിക്കൊണ്ടിരുന്നവരോട് കഞ്ഞിയും പയറും കൊടുത്താൽ മതി, സദ്യ വേണ്ടെന്ന് പറഞ്ഞു. ആളുകൾക്ക് വലിയ എതിർപ്പൊക്കെ ഉണ്ടായി, വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് കരുതപ്പെടേണ്ടത്. ഏതായാലും ഇങ്ങനെ ഊട്ടുനേർച്ച, അങ്ങനെ ഇരിക്കുകയാണ് ഒരു കിടന്നുറങ്ങുന്ന ഔസേപ്പിതാവ് കേരളത്തിൽ പ്രവേശിച്ചത്. മാർപ്പാപ്പ അങ്ങനെ ഔസേപ്പിതാവിന്റെ പ്രതിമ തന്റെ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ആ ഔസേപ്പിതാവിന്റെ തിരുസ്വരൂപത്തിന്റെ താഴെ തന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെക്കാറുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ ഭംഗിയായി പ്രചരിച്ചു. ആ പ്രചരിച്ചതിന്റെ ഭാഗമായി കേരളത്തിൽ ഉറങ്ങുന്ന ഔസേപ്പിതാവുണ്ടായി. ഉറങ്ങുന്ന ഔസേപ്പിതാവ്, സ്വപ്നം കാണുന്ന ഔസേപ്പിതാവ് എന്ത് കാര്യവും നേടിത്തരാൻ കെൽപ്പുള്ളവനാണെന്ന് വലിയ പ്രചാരവേലുണ്ടായി. ആള് കൂടാൻ തുടങ്ങി. ആള് കൂടിയ കച്ചവടം നടത്തും, കച്ചവടം കൊടുത്തു. അങ്ങനെ 10 മാർച്ച് 19 മെയ് 1 വലിയ തീറ്റ ഉത്സവങ്ങളായി ആഘോഷിക്കാനായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രക്കാർ തുടങ്ങി. ഇത് അവിടം കൊണ്ട് തീരുന്നില്ല. ഇതൊരു ഒരു പള്ളിയുടെ കാര്യമൊന്നുമല്ല, ഒരു സ്ഥലത്തെ കാര്യമൊന്നുമല്ല. എറണാകുളം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഔസേപ്പിതാവിന്റെ മാതാവിന്റെ മനസ്സമ്മതം നടത്തുന്നു, ഔസേപ്പിതാവിന്റെ മാതാവിന്റെ കല്യാണം നടത്തുന്നു. അങ്ങനെ കല്യാണം നടത്തിയപ്പോ എറണാകുളം രൂപതയിലെ ഒരു പള്ളിയിൽപ്പെട്ട ഒരു അച്ഛൻ പറഞ്ഞത്, സ്വന്തം മകളുടെ കല്യാണം നടത്തുന്ന ഒരു വികാരത്തിലാണ് ഞാനെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞാണ് കേട്ടോ. അന്നത്തെ കുർബാനയിൽ സ്വന്തം മകളുടെ വിവാഹം നടത്തുന്ന ഒരു പിതാവിന്റെ മാനസിക ഭാവമാണ് തനിക്കപ്പെട്ടതെന്ന്. എന്താ പറയണേ, ഏതാ പറയണേ എന്നൊരു ബോധം ഇല്ലാണ്ട. അങ്ങനെ കല്യാണം, നമ്മൾ വിചാരിച്ച കല്യാണത്തെ തിരുന്ന, പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഔസേപ്പിതാവ് ജനിച്ച ദിവസം വരെ അറിയാം. ആ മരിച്ചറിയാമെങ്കിൽ പിന്നെ ജനിച്ചറിഞ്ഞാലെത്താം. അങ്ങനെ ജനിച്ച ദിവസം ജൂലൈ മാസത്തിൽ നടത്തുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അത് നമുക്കറിയില്ല. ഇനി അങ്ങനെ തിരുസഭയിൽ അങ്ങനെ ആഘോഷിക്കാമോ ജനനദിവസം? അങ്ങനെ ഒരു വകുപ്പില്ല. കാരണം 3 ജനന തിരുനാളുകളാണ് തിരുസഭയ്ക്കകത്തുള്ളത്. അത് വിശുദ്ധ സ്നാപകന്റെയാണ്, പരിശുദ്ധ അമ്മയുടെയാണ്, യേശുവിന്റെയാണ്. അതല്ലാതെ ജനന തിരുനാളില്ല. പക്ഷേ ഔസേപ്പിതാവിന് ജനന തിരുനാളുണ്ടായി. അത് മാത്രമല്ല, ഔസേപ്പിതാവിന്റെയും മാതാവിന്റെയും മനസ്സമ്മതം നടത്തി. കല്യാണം നടത്തുമ്പോൾ മനസ്സമ്മതം നടത്താൻ മറന്നുപോയത് കുഴപ്പമാകുമെന്ന് വിചാരിച്ചിട്ട് മനസ്സമ്മതം നടത്തി. അങ്ങനെ ഔസേപ്പിതാവിനെ തികച്ചും അവഹേളിക്കുന്ന രീതി, ഔസേപ്പിതാവിനെ സഭ പഠിപ്പിക്കാത്ത രീതി പ്രയോഗിക്കാൻ തുടങ്ങി. ഔസേപ്പിതാവ് വിരക്തനാണ്, ലൗകികതയുമായി താല്പര്യമില്ലാത്തയാളാണ്. പക്ഷേ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ലൗകികതയോടുള്ള താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കുന്ന ഒരിടമാണ്. നിങ്ങൾ വന്ന് നോട്ടുമാലയിട്ട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വന്ന് മാല ചാർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമെല്ലാം നടക്കും. നാസിർ വ്രതക്കാരനായ പരിശുദ്ധ മറിയത്തെ പോലും ദൈവത്തിന് ഇഷ്ടപ്രകാരം മാത്രം സ്വീകരിക്കുന്ന ഔസേപ്പിതാവ് കല്യാണം നടത്തുന്നയാളായി.
ഔസേപ്പിതാവിന് ഉറങ്ങുന്ന ഔസേപ്പിതാവിന്റെ ചുവട്ടിൽ എഴുതി വെച്ചാൽ എന്തും നടക്കുമെന്ന നിലയ്ക്ക് ആളുകൾ കുന്തുകണക്കിന് പേപ്പറിൽ സ്വന്തം ആവശ്യങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദേവാലയത്തിൽ അങ്ങനെ അരങ്ങേറുന്നു. ഇത് സാമാന്യമായി കാണുന്നത്, എല്ലാ വിശുദ്ധരുടെ പേരിൽ ഇതുണ്ടാകാം. പല വിശുദ്ധരുടെയും പലതരത്തിലുള്ള കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഔസേപ്പിതാവിനോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഔസേപ്പിതാവിലൂടെ ദൈവത്തിനോട് പ്രഖ്യാപിക്കാവുന്ന വിശ്വാസത്തിന്റെ പടവുകളിൽ ഒന്നുമില്ലാത്ത ഇത്തരം കാര്യം നേടൽ പ്രാർത്ഥനകളുടെ ഒരു കേന്ദ്രമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം മാറുന്നു. അവിടെ എത്തുന്നവരൊക്കെ കാര്യം കാണാൻ വേണ്ടി ഔസേപ്പിതാവിനോട് പറയുന്നു, നൽമരണ മധ്യസ്ഥനായ ഔസേപ്പിതാവിനോട് എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിന്, വിരക്തിയുടെ ജീവിതമുള്ള ഔസേപ്പിതാവിനോട് വിവാഹ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നും വേണ്ടെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ പുറകെ ഇറങ്ങിപ്പോയ നിസ്വനായ ഒരു മനുഷ്യന്റെ പേരിൽ പ്രാർത്ഥിക്കുന്നത് കാര്യം നേടാൻ വേണ്ടിയാണ്. അങ്ങനെ അവഹേളന പ്രാർത്ഥനയായിട്ട് മാറും. ഇത് ഒരു കാര്യം മാത്രമൊന്നുമല്ല, പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ഔസേപ്പിതാവിനെ കുറിച്ചുള്ളത് അരങ്ങേറുന്നുണ്ട് പലതരത്തിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇതിപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ച രീതിക്ക് മിക്കവാറും ഈ പറഞ്ഞ പ്രാർത്ഥനാ രീതികൾ, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസത്തിലുള്ള കടന്നു പോകലുകൾ ശക്തി പ്രാപിക്കാനായിട്ടുണ്ട്. വേറൊന്ന് ഈ അടുത്ത് കേട്ടത് ഔസേപ്പിതാവിൻ്റെ മേലങ്കി പ്രാർത്ഥനയാണ്. ഓരോരുത്തർ ഓരോന്നായിട്ട് എടുത്തിട്ട് വരികയാണ്. വളരെ ദരിദ്രനായ മനുഷ്യനാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവിന് ഇപ്പോൾ ഒരു മേലങ്കിയും വരുന്നുണ്ട്. ഇത് പുറത്തെങ്ങാണ്ടുണ്ടായൊരു പ്രാർത്ഥനയാണ്, എവിടെയോ ഉണ്ടായതാണ്. അത് ഒരു ബുക്ക് ഹൗസുകാർ പുസ്തകം അടിച്ച് 35 രൂപയ്ക്ക് ഇറക്കിയാൽ പിന്നെ വിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും നമുക്കിത് ഒപ്പിച്ചെടുത്തേ മതിയാവും. അപ്പോൾ ഇപ്പോൾ അത് 10 വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് ഭയങ്കരമാണ് ആ പ്രാർത്ഥനയുടെ ശക്തി. എന്ത് കാര്യം ചോദിച്ചാലും നടക്കും. ഇതാണ് ഒന്നാമത്തെ അതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത്. എന്ത് ചോദിച്ചാലും നടക്കും. 30 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയാണ് മേലെ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണം, മേലങ്കിയുടെ സംരക്ഷണം. പണ്ട് മാതാവിൻ്റെ കാപ്പയിൽ പൊതു ഞങ്ങളെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ ഔസേപ്പിതാവിനും ഇഞ്ചിരി മേലങ്കി ഇല്ലാതെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഔസേപ്പിതാവിൻ്റെ മേലങ്കി പ്രാർത്ഥന. എന്ത് കാര്യമാണെങ്കിലും നടക്കും. 30 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയാണ്. അത് മുടങ്ങിപ്പോയാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാൽ വീണ്ടും 30 ദിവസത്തേക്ക് കൂടി കയറ്റി ചെല്ലണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അറിവില്ല. ചില പിതാക്കന്മാരൊക്കെ അതിനകത്തുണ്ട്, ആ ഗ്രൂപ്പിനകത്തുനിന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് സഭ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അവർക്കറിയില്ല. ചോദിച്ചവർക്ക് ആർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. സഭ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ഇമ്പ്രമാത്തൂറുള്ള പ്രാർത്ഥനയാണോ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സഭ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ചോദിക്കുന്നവർക്കൊന്നും ഉത്തരവില്ല. ഇതുപോലെ നിരവധിയായ കൂണുകൾ പോലുള്ള പ്രാർത്ഥനകൾ മുളച്ചു പൊന്നും. നമ്മൾ കാണേണ്ടത്, വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു അപജയമാണ്, ഒരു അന്ധവിശ്വാസമാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ പ്രാർത്ഥനാ സങ്കേതങ്ങൾ, പുതിയ പുതിയ തിരുസ്വരൂപങ്ങൾ, പുതിയ പുതിയ മാർഗങ്ങൾ പടച്ചുണ്ടാക്കുക എന്നുള്ളത്. ഇതൊരു സ്വഭാവമാണ്. സ്വാഭാവികമായി നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുമെന്നൊരു ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധനെ കുറിച്ചൊരു പുതിയ പ്രാർത്ഥന ഉണ്ടാക്കിയാൽ അത് മെച്ചപ്പെടുമെന്നൊരു ചിന്ത ഉണ്ടാവും. പ്രചാരകരായിട്ട് പിന്നെ ആളുകൾ മാറും. ചിലറ്റും പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, വിശുദ്ധ യൗസേപ്പിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുവെങ്കിൽ, വിശുദ്ധ യൗസേപ്പിനെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ, വിശുദ്ധ യൗസേപ്പിന്റെ ഭക്തിമാർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, വിശുദ്ധ യൗസേപ്പിന്റെ ജീവിതം ഈ ആനുകാലിക ലോകത്ത് എങ്ങനെ നമ്മുടെ ജീവിതം വഴി അടയാളപ്പെടുത്താമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യൗസേപ്പ് നൽമരണ മധ്യസ്ഥനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ ഉറപ്പുള്ള ഹൃദയത്തോടെ കാത്തിരുന്ന ഒരാളായിട്ട് യൗസേപ്പിനെ പോലെ നമുക്ക് മാറാൻ കഴിയണമെന്നതായിരിക്കണം നമ്മൾ അതിലെടുക്കേണ്ട നിലപാട്. വിശ്വാസത്തിലേക്ക് കടന്നു പോകാനുള്ള ഭക്തിയുടെ ഒരു പടിയാണ് നമുക്കുള്ളതെങ്കിൽ, ഔസേപ്പെങ്കിൽ, നിശ്ചയമായിട്ടും ഔസേപ്പിതാവിന്റെ ജീവിത പ്രവർത്തന മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട ഒരാൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ കേട്ടു? ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കെ സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടായെന്നാ പറയുന്നത്. നമ്മൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിടന്നുറക്കത്തില് അത്യപൂർവം ഉണ്ടായ സ്വപ്നമൊന്നും അല്ല ഔസേപ്പിൻ്റെത്. ഔസേപ്പിന്റെ സ്വപ്നമെന്ന കാര്യം തന്നെ വരാൻ കാരണം പഴയ നിയമത്തിലൊരു ഔസേപ്പുണ്ട്. ഔസേപ്പ് സ്വപ്നം കാണുന്നുണ്ട്. ഔസേപ്പിന്റെ സ്വപ്നം പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിലെ ഔസേപ്പിനെ അനുസ്മരിപ്പിക്കുകയാണ് പുതിയ നിയമത്തിലെ ഔസേപ്പ്. പുതിയ നിയമത്തിലെ ഔസേപ്പ് സ്വപ്നം കാണുന്നത് ദൈവത്തിന്റെ ദൂതനെയാണ്. ദൈവത്തിന്റെ ദൂതനെ ഉറക്കത്തിലുള്ള സ്വപ്നം കാണുന്നത് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കെ സ്വപ്നം കാണും. ആ സ്വപ്നം യൗസേപ്പിനോട് പറയുന്നത് മറിയത്തെ സ്വീകരിക്കാനാണ്. മറിയത്തെ സ്വീകരിക്കാതിരിക്കാനുള്ള ന്യായം അന്വേഷിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന യൗസേപ്പിനോട് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ സ്വീകരിക്കാൻ പറയുന്നു. മാനുഷികമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിന്റെ അരുളപ്പാടുകളായി സ്വീകരിക്കാനുള്ള ബലപ്പെടുത്തുന്ന പ്രചോദനമാണ് യൗസേപ്പ് നമുക്ക് നൽകേണ്ടത്.
അതിന് പകരം ജീവിതത്തിന്റെ ഇഷ്ടങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി യൗസേപ്പിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നിഷ്ടങ്ങൾ ഉപേക്ഷിച്ച, തൻ്റെ മനോഭാവങ്ങൾ ഉപേക്ഷിച്ച, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം കീഴ്പ്പെടുത്തിയ ഒരു യൗസേപ്പിനെ നാം തള്ളിക്കളയുകയാണ്. യൗസേപ്പെന്ന യഥാർത്ഥത്തെ തള്ളിക്കളഞ്ഞിട്ട് മിഥ്യയിൽ നാം പടച്ചുണ്ടാക്കിയ കാര്യം കാണാനുള്ള യൗസേപ്പിനെ കൊണ്ട് നാം പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് തിരിച്ചറിയേണ്ടത്. ഇനി അത് മാത്രമല്ല, യൗസേപ്പിന്റെ വേറെ കാര്യങ്ങൾ ആലോചിക്ക്. വിരക്ത ജീവിതക്കാരൻ, ലൗകിക ജീവിതത്തോട് ഉള്ള അത്യാർത്ഥികളിൽ നിന്ന്, ആസക്തികളിൽ നിന്ന് മോചനം നേടാനാണ് യൗസേപ്പിന്റെ മാധ്യസ്ഥം വേണ്ടത്. പക്ഷേ ആസക്തികൾ നിറവേറ്റിയെടുക്കാൻ, ഈ ലൗകിക വെഗ്രഹം നിറവേറ്റിയെടുക്കാനുള്ള കേന്ദ്രമാക്കി യൗസേപ്പിന്റെ കേന്ദ്രത്തെ മാറ്റുമ്പോൾ നിശ്ചയമായിട്ടും നാം ആ വിശുദ്ധനോട് ചെയ്യുന്ന ദ്രോഹമാണ്, അല്ലെങ്കിൽ ആ വിശുദ്ധനിലൂടെ ദൈവം നമ്മോട് കാട്ടിയ അനന്തമായ സ്നേഹാനുഭവത്തിന് എതിരെ നിൽക്കുകയാണ് നമ്മളെന്ന പരമാർത്ഥം നമ്മൾ മറന്നുകൂടാ. ഇതവിടെ മാത്രം തീരുന്ന കാര്യമല്ല കേട്ടോ. എത്രയോ കാര്യങ്ങൾ യൗസേപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, വിരക്ത ജീവിത മധ്യസ്ഥൻ, കുടുംബങ്ങളുടെ പരിപാലകൻ, തിരുസഭയുടെ പാലകൻ, അങ്ങനെ ഈ സഭയുടെ പരിപാലകനാണ്, കുടുംബത്തിന്റെ പാലകനാണ്, ഇങ്ങനെ വിരക്ത നാസിക വ്രതമെടുത്ത് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട് ജീവിച്ച ആളാണ്, ഇത്തരത്തിലൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു മാനുഷിക ജീവിതം സാധ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധന്റെ ജീവിത മാതൃക നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. ആ ഉയർത്തുന്ന ജീവിത മാതൃക വഴി, ആ മാതൃകയോടുള്ള ഭക്തിയും വണക്കവും വഴി, ഈ വിശുദ്ധന്റെ ജീവിത മാതൃക പിഞ്ചൊന്ന് ദൈവത്തിലേക്ക്, യേശുവിലേക്ക് കൂടുതൽ അടുക്കാൻ എത്രത്തോളം നമുക്കാവുമെന്ന് പരിശോധിക്കേണ്ടതിന് പകരം ഈ ലോകവുമായി രമ്യപ്പെട്ടു പോകാനും ഇഷ്ടങ്ങൾ നിറവേറ്റാനും എത്രത്തോളം ഈ വിശുദ്ധന്റെ വണക്കം ഉപയോഗിക്കാമെന്ന തരത്തിലേക്ക് തരം താഴ്ത്തുമ്പോൾ ഒരു കച്ചവട മനസ്ഥിതി ഈ പറഞ്ഞ വിശ്വാസിക്കകത്തും വരുന്നുണ്ട്, അത് നടന്ന കേന്ദ്രക്കാരിലും വരുന്നുണ്ട്. ശ്രദ്ധം പ്രിയപ്പെട്ടവരെ, ഗൗരവമായി ഈ വിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങണം. ഗൗരവമായി യൗസേപ്പിനെ കുറിച്ച് ചിന്തിക്കണം. അന്ധവിശ്വാസമില്ലാതെ ചിന്തിക്കണം. ഈ വിശുദ്ധൻ, നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ നാം എങ്ങനെയാണ് ഹൃദയം കൊണ്ട് സ്നേഹിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ താൽക്കാലിക ആവശ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വിമുക്തി പ്രാപിച്ച് ദൈവവുമായി ചേർന്നിരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വഴിയിലാകെ ക്രിസ്തു ആഭിമുഖ്യത്തോടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ ബോധ്യത്തോടെ വിശുദ്ധനെ സ്വീകരിക്കാനും അതുവഴി വിശ്വാസത്തിന്റെ പടവുകളിൽ മുൻപോട്ട് പോകാനും നമുക്ക് കഴിയണം. അതിനാവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയാം. വിശുദ്ധൻ നമുക്ക് കൂട്ടായിട്ടുണ്ട്. അത് ഇന്ന് ഉണ്ടായൊരു പുതിയ അനുഭവമല്ല. ഈ വിശുദ്ധരുടെ സഹവാസ അനുഭവം യഥാർത്ഥത്തിൽ മാംസം ധരിച്ച ദൈവവചനത്തെ മാംസത്തിൽ ധരിച്ചവരുടെ ഒരു കൂട്ടായ്മയാണെന്ന ബോധ്യത്തോടെ അവരുടെ കൂട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിനാവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.